റോഷിപാൽ, ടി വി പ്രസാദ് മന്ത്രി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടി എടുക്കണമെന്നുള്ള ശുപാർശയില്ല. അപ്പോൾ ഹേമയ്ക്കെതിരെ ഒന്ന്, മൊഴികൾ ആദ്യം കേട്ടത് ഹേമ കമ്മിറ്റി. ഹേമയ്ക്കെതിരെ രണ്ട്, നടപടിക്ക് നിർദ്ദേശിക്കേണ്ടതും ഹേമ കമ്മിറ്റി. ഹേമയ്ക്കെതിരെ മൂന്ന്, സർക്കാർ ഒരു ഖണ്ഡികയും ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഒഴിവാക്കാൻ തീരുമാനിച്ചത് ആരാണ്? SPIO, വിവരാവകാശ കമ്മീഷൻ ചുമതലപ്പെടുത്തിയത് SPIO. അപ്പോൾ SPIO പറയട്ടെ, SPIO തലയിലേക്ക് അത് വളരെ കൃത്യമായി വെച്ചിട്ടുണ്ട് റോഷിപാൽ, ടി വി പ്രസാദ്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ സുജയ, ഈ SPIO എന്നൊക്കെ കേൾക്കുമ്പോൾ അത് മറ്റൊരു കേന്ദ്ര സർക്കാർ ജീവനക്കാരിയാണെന്ന് കരുതും. സംസ്ഥാന സാംസ്കാരിക കാര്യ വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറി, അതെ, ഡെപ്യൂട്ടി സെക്രട്ടറി സുഭാഷിണി തങ്കച്ചിയാണ് ആ വകുപ്പിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അതായത് സംസ്ഥാന സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന സാംസ്കാരിക വകുപ്പിലെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുന്ന വിവരാവകാശ പ്രവർത്തകർക്കെല്ലാം അറിയാം, അതാത് സർക്കാർ ഓഫീസുകളിൽ ഒരാൾ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും അതേ ഓഫീസിൽ തന്നെ മറ്റൊരാൾ അല്ലെങ്കിൽ അതിന് മുകളിലെ ഓഫീസിൽ ഒരാൾ അപ്പീൽ അധികാരിയുമായിരിക്കും. അത് തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ ആരോപണം ഉന്നയിച്ച് അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥയുടെ തലയിൽ എല്ലാം ചാർത്തി റോഷിപാൽ, ഒറ്റ കാര്യം, അതായത് SPIO ഈ ഭാഗങ്ങൾ കൂടി ഒഴിവാക്കാൻ തീരുമാനിച്ചത് എന്ന് മന്ത്രി പറയുന്നത് നമ്മളങ്ങ് വിശ്വസിച്ചു എന്ന് വയ്ക്കൂ. പക്ഷേ അവർക്ക് അതിനുള്ള അധികാരമുണ്ടോ? കാരണം RTA അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുറത്തുവിടേണ്ടാത്ത വിവരങ്ങൾ എന്ന് പറയുമ്പോൾ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ മാത്രമാണ്. അതിൻ്റെ ഒരു പട്ടിക 16 വിവരങ്ങൾ ചേർത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ 16 നിർദ്ദേശങ്ങളുള്ള 16 ഇടങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ടതിനെ കുറിച്ചുള്ള ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ആ പട്ടികയിൽ പെട്ടത് ഒഴിവാക്കിയാൽ മതി, അല്ലാത്തതെടുത്ത് ഒഴിവാക്കാൻ ഈ SPIO ആര് പറഞ്ഞു? ഈ SPIO സ്വകാര്യത മാനിച്ചുകൊണ്ടാണ് ഈ ഖണ്ഡിക ഒഴിവാക്കിയതെന്ന് ഒരു നിയമമന്ത്രിക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക റോഷിപാൽ? സുജയ കറക്റ്റാണ്, അത് ഒന്ന് ഈ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ, അതായത് വിവരാവകാശ കമ്മീഷണർ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. ആ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട് ഏതൊക്കെ പാരഗ്രാഫുകൾ, ഏതൊക്കെ പേജുകൾ മാറ്റി നിർത്തണം. അതിന് പുറമെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈ സ്വകാര്യത ലംഘിക്കുന്ന മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗവും മാറ്റി നിർത്താനുള്ള ചുമതല നൽകിയിട്ടുണ്ട്. പക്ഷേ ആ കാര്യം എത്ര പേജ്, എത്ര പാരഗ്രാഫ് അത് ഒഴിവാക്കിയാൽ ആ കാര്യം അപേക്ഷകരെ കൃത്യമായി അറിയിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മാസം 24 ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് നൽകേണ്ട ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പകർപ്പ് മുമ്പ് ഒരു കത്ത് നൽകുന്നു. അതിൽ കൃത്യമായി പറയുന്നു ഇന്നേ പേജ് ഇന്നേ ഖണ്ഡിക, ഇന്നേ പേജ് ഇന്നേ ഖണ്ഡിക, അങ്ങനെ 129 പാരഗ്രാഫുകൾ ഒഴിവാക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് പറഞ്ഞു. ഈ ഒഴിവാക്കിയ 129 പേജുകൾ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇതിൻ്റെ പകർപ്പ്, 233 പേജുള്ള ഇതിൻ്റെ പകർപ്പ് ഏറ്റുവാങ്ങാനുള്ള നിർദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 24 അവിടെ പോകുമ്പോഴാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഇടപെടലുണ്ടാകുന്നത്. അന്ന് നമുക്ക് ഇത് താൽക്കാലികമായി നിഷേധിക്കപ്പെടുന്നത്. പക്ഷേ അന്ന് തരാമെന്ന് പറഞ്ഞ 233 പേജിൽ ഈ 10 പാരഗ്രാഫ് ഉണ്ടായിരുന്നു. ആ 10 പാരഗ്രാഫ് പിന്നീട് ഈ പറഞ്ഞ 1.5 കൊണ്ട് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? അത് ആരാണ് വെട്ടിമാറ്റിയത്? ഇതൊരു ഒട്ടും നിഷ്കളങ്കമായ നീക്കമല്ല, അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനിലെ 5 പേജുകളാണ് നഷ്ടപ്പെട്ടത്. അത് മറ്റേതും ഭാഗത്തെയല്ല, അതിൻ്റെ ഒരു തുടർച്ച. സുജയ കഴിഞ്ഞ ദിവസം കൃത്യമായി വായിച്ചിരുന്നതാണല്ലോ. അതിനുശേഷവും ഈ മുക്കി വച്ചിരിക്കുന്ന 5 പേജിൻ്റെ അതിന് ശേഷമുള്ളതും അതിൻ്റെ മുൻപേ ഉള്ളതും ഒരു പക്ഷേ വലിയ ഉന്നതരിലേക്കുള്ള ചൂണ്ടു പലകയായിരിക്കാം. അതുകൊണ്ട് പ്രസാദ് 96 പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? സെക്ഷൽ ഹരാസ്മെന്റ് ഈവൻ ഫ്രം വെരി വെൽ നോൺ പീപ്പിൾ ഇൻ ഫിലിം ഇൻഡസ്ട്രി. അത് കമ്മീഷന് ബോധ്യപ്പെട്ടു. അത് കഴിഞ്ഞ് ഒഴിവാക്കിയ 11 ഖണ്ഡിക കഴിഞ്ഞ് 108 ഖണ്ഡികയിലേക്ക് വരുമ്പോൾ പറയുന്നത് എന്താണ്? വേരിയസ് മെൻ ഇൻ സിനിമ ട്രൈ ടു ഇംപ്രസ് അപ്പോൺ ദ കമ്മിറ്റി ദാറ്റ് സെക്ഷൽ ഹരാസ്മെന്റ് എക്സിസ്റ്റ് നോട്ട് ഓൺലി ഇൻ സിനിമ ബട്ട് ഇറ്റ് ഈസ് ദർ ഇൻ എവറി അതർ ഫീൽഡ്. ദെയർ ഫോർ സെക്ഷൽ ഹരാസ്മെന്റ് ഇൻ സിനിമ മേ നോട്ട് ബി ബ്ലോൺ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ഇറ്റ് ഈസ് സ്റ്റേറ്റഡ്. ഹൗ അവർ മെനി വിമൻ ഇൻ സിനിമ ബ്രോട്ട് ടു അവർ നോട്ടീസ് ദാറ്റ് ദർ ഇസ് എ സ്ട്രൈക്കിംഗ് ഡിഫറൻസ് ബിറ്റ്വീൻ സെക്ഷൽ ഹരാസ്മെന്റ് ഇൻ സിനിമ ഇൻ അതർ ഫീൽഡ്സ്. അതിനുശേഷം അവർ പറയുന്നത് എന്താണ്? മറ്റു മേഖലകളിൽ തൊഴിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അഭിമുഖവും എഴുത്തു പരീക്ഷയും ഒക്കെ മതി. ഇവിടെ അത് മാത്രമല്ല, സെക്ഷൽ ഫേവേഴ്സിന്, സെക്ഷൽ ഡിമാൻഡിന് കോഓപ്പറേറ്റ് ചെയ്യാൻ പോകണം, അഡ്ജസ്റ്റ്മെന്റിന് പോകണം, എന്നാൽ മാത്രമേ ആ ചാൻസ് കിട്ടൂ. അതായത് ഈ ഫീൽഡിലേക്ക്, സിനിമാ മേഖലയിലേക്ക് ഒരു എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിമുഖം നടക്കുന്നത് ഈ രീതിയിലാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് 108 ഖണ്ഡിക മുതലുള്ള ഭാഗങ്ങളിൽ. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ 97 മുതൽ 107 വരെയുള്ളത് മറയ്ക്കാതിരുന്നാൽ കാര്യങ്ങളൊക്കെ വെളിവാകില്ലേ പ്രസാദ്?
സുജയ, പവർ ഗ്രൂപ്പിനെ നമ്മൾ സംശയിക്കണം. പവർ ഗ്രൂപ്പിനെ സംശയിക്കണം. കാരണം കഴിഞ്ഞ 4.5 വർഷക്കാലം ഒരു സാധാരണ മനുഷ്യന് കിട്ടാത്ത ഒരു നീതി, അതല്ലെങ്കിൽ ഒരു അട്ടിമറി എങ്ങനെയാണ് ഇവർക്ക് വേണ്ടി ഉണ്ടായത്? രാഷ്ട്രീയത്തിൽ, ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ, അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ ഉയർന്ന തലങ്ങളിലും സ്വാധീനം ചെലുത്തി അവർക്കിഷ്ടപ്പെട്ട രീതിയിൽ അവരുടെ ഇംഗിതത്തിന് വഴങ്ങി തീരുമാനമെടുപ്പിക്കാൻ കെൽപ്പുള്ള പവർ ഗ്രൂപ്പ് 4.5 വർഷക്കാലം എങ്ങനെയാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടയിൽ വെച്ചത്, ആ കോൾഡ് ഫ്രീസറിൽ വെച്ചത്, അതുപോലെ അതിനേക്കാളും ഭീകരമായ കുറ്റകൃത്യം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി ഉണ്ടാകുമ്പോൾ ശുപാർശ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇക്കാര്യത്തിൽ ഇനി അറിയേണ്ടത് പുറത്തുവിടാൻ നിർദ്ദേശിച്ച ഭാഗങ്ങളിൽ സ്വകാര്യത കണ്ടെത്തിയത് എങ്ങനെയാണ്. SPIO ആ സ്വകാര്യത കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇരയുടേതല്ലാത്ത ഒരു സ്വകാര്യതയാണ് അവിടെ സംരക്ഷിക്കാൻ ശ്രമിച്ചതെങ്കിൽ ആ സത്യം പുറത്തുവരണം. അത് ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട്. കോടതി പുറത്തുവിടാൻ പറഞ്ഞത് ഈ ഇരകളുടെ സ്വകാര്യത മാനിക്കുന്ന വിവരങ്ങൾ ഒഴികെയുള്ള വിവരാവകാശ കമ്മീഷണർ പറഞ്ഞ ഭാഗങ്ങൾ അതേപടി പുറത്തുവിടണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്ന ഉത്തരവ്. ഉത്തരവിന്റെ പകർപ്പും നമ്മുടെ കയ്യിലുണ്ടല്ലോ. റോഷിപാൽ, ഇക്കാര്യത്തിൽ എന്താണ് സുഭാഷിണി തങ്കച്ചിക്ക് പറയാനുള്ളത്? അവരാണല്ലോ ഈ SPIO എന്ന് പറയുന്ന പദവിയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. എന്താണ് പറയാനുള്ളത് എന്ന് കൂടി ചോദിക്കൂ.